തൃശൂർ കൊടുങ്ങല്ലൂർ ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആഷിഫും ഭാര്യയും മക്കളുമാണ് മരിച്ചത്. വീടിനകത്ത് വിഷവായു നിറച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. വീടിനുള്ളിൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് നാടിനെ ഞെട്ടിച്ച ഈ സംഭവം പുറത്തറിയുന്നത്. എന്റെ പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ രണ്ടാമത്തെ നിലയിൽ നാലംഗ കുടുംബത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രാവിലെ നമ്മളിവിടെ ഈ ഇവിടുത്തെ നമ്മുടെ അയൽവാസികൾ ഇങ്ങനെ ഒരു സംഭവം ഒരു അപകടം ഉണ്ടെന്ന് ഓടി വരാൻ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ മുകളിൽ ഇവിടെ മൂന്നര നാലര നിൽക്കുന്നില്ല, കുറേ നേരമായി വിളിക്കുന്നു എന്നുള്ള കണ്ടീഷനകത്ത് നിൽക്കുമ്പോൾ നമ്മളത് കുറച്ച് ജനലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു അനക്കം ചെറിയ തോന്നുന്നത് പോലെ നമുക്ക് ഒരു മൂന്ന് നാലര കിടക്കുന്നുണ്ടപ്പോൾ നമ്മളത് അപ്പോൾ തന്നെ പോലീസ് വിളിച്ച് പറഞ്ഞു. ഞങ്ങളത് ഡോറൊക്കെ തുറന്നപ്പോഴേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അകത്തുനിന്ന് ഒരു എന്തൊരു സ്മെല്ല്, നമുക്ക് തിക്കുപിട്ടുണ്ടാക്കുന്നൊരു ശ്വാസം കൂട്ടുണ്ടാക്കുന്നൊരു സ്മെല്ല് ഉണ്ട് വന്ന്. ഉഴുവത്ത് കടവ് സ്വദേശി ആഷിഫ്, ഭാര്യ അസീറ, മൂത്ത മകൾ അസ്ര ഫാത്തിമ, ഇളയ മകൾ അനീനീസ, നാല് മൃതശരീരങ്ങൾ ബെഡിൽ കിടന്നു. മുറിയിലെ ചെറിയ വിടവുകൾ പോലും പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നു. മുറിക്കുള്ളിൽ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകത്തിൻ്റെ സാന്നിധ്യം, ഒപ്പം ഒരു ആത്മഹത്യാ കുറിപ്പും. താഴത്തെ നിലയിലുണ്ടായിരുന്ന ആഷിഫിൻ്റെ സഹോദരിയാണ് വിവരം പോലീസിന് കൈമാറിയത്. ആഷിഫിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒപ്പം കുടുംബ പ്രശ്നങ്ങളും. ഈ രണ്ട് വിഷയങ്ങളും ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നെന്ന് തൃശൂർ റൂറൽ എസ് പി ഐശ്വര്യ ഡോങ്കറെ 24നോട് വ്യക്തമാക്കി. ഒരു പ്രൈമ ഫേസിൽ നമുക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പോലീസ് പാർട്ടി വന്നിട്ട് കംപ്ലീറ്റ്ലി സീൻ ഗാർഡ് ചെയ്തു. അത് കണ്ടിട്ട് ഫോർ ഫാമിലി മെമ്പേഴ്സ്ഡ് ബോഡി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പ്രൈമ ഫേസി എവിഡൻസ് ആസ് പെർ എൻക്വയറി യൂസേജ് ഓഫ് കെമിക്കൽസ് കോസിങ് പോയിസണിങ് ആണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ഹവവർ നമുക്ക് പ്രോപ്പറായിട്ട് കെമിക്കൽ അനാലിസിസ് ആൻഡ് കെമിക്കൽ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് പറയാൻ പറ്റും. സൂയിസൈഡ് നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പ്രോപ്പറായിട്ട് പരിശോധിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആസ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കാം. ഭാര്യയും കുട്ടികളും ഉറങ്ങിയ ശേഷം വിഷവാതകം ആഷിഫ് മുറിക്കുള്ളിലേക്ക് കടത്തിവിട്ടു എന്നാണ് പോലീസിന്റെ അനുമാനം. വിഷവാതകത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന നടക്കും. ആത്മഹത്യാ കുറിപ്പിൽ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ക്യാമറമാൻമാരായ ബിനേഷ് ബാബുരാജിനും അഭിലാഷ് പള്ളിക്കരയ്ക്കുമൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.